എറണാകുളത്ത് നിപ്പ ലക്ഷണത്തോടെ ചികിത്സ തേടിയ ആൾ കർശന നിരീക്ഷണത്തിൽ തുടരുന്നു. മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിൾ പരിശോധിച്ചതിന്റെ ഫലം ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറും. രക്തസാമ്പിൾ പരിശോധനാ ഫലം രാവിലെ തന്നെ ലഭ്യമായേക്കും. വിവരങ്ങൾ സജോ ദേവസി നൽകും. സജോ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവീത, കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ രോഗിക്കാണ് നിപ്പ ലക്ഷണങ്ങൾ തോന്നിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ രക്തസാമ്പിൾ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി അയച്ചത്. നിലവിൽ രോഗിക്ക് ഐസൊലേഷൻ വാർഡ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ടായതുമാണ്. കർശന മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും നൽകിയ സ്ഥിരീകരണം പ്രാഥമികമായി നിപ്പ ബാധയാണ് എന്ന് കരുതുന്നില്ല. അതിന് വിദൂര സാധ്യത മാത്രമാണുള്ളത്. സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കരുതേണ്ടതെന്ന തരത്തിലുള്ള വിശദീകരണമാണ്. പക്ഷേ ഇക്കാര്യത്തിലുള്ള അന്തിമ ഫലം ഇന്ന് മാത്രമാകും ആരോഗ്യവകുപ്പിന് ലഭിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ നാം കാണേണ്ടത്. ഈ രോഗിക്ക് ഇദ്ദേഹം ചികിത്സ തേടിയ, അതായത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ യുവാവാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇത് ഈ രോഗിക്ക് നിപ്പ ലക്ഷണങ്ങൾ ആശുപത്രി അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്ന്, അത് സംബന്ധിച്ച് സംശയമുണർന്നതിനെ തുടർന്നാണ് സാമ്പിൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ അന്തിമ ഫലം എന്നത് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ആരോഗ്യവകുപ്പിന് ലഭ്യമാകും എന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ഔദ്യോഗികമായി തന്നെ മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് നിപ്പ ലക്ഷണത്തോടെ ചികിത്സ തേടിയ ആൾ കർശന നിരീക്ഷണത്തിൽ തുടരുകയാണ്. മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിൾ പരിശോധിച്ചതിന്റെ ഫലം ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറും. രക്തസാമ്പിൾ പരിശോധനാ ഫലം രാവിലെ തന്നെ ലഭ്യമായേക്കുമെന്നാണ് സജോ ദേവസി നൽകുന്ന വിവരം.